ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നതാണ് വിറ്റ്സൺഡേ ഐലൻഡിലെ വൈറ്റ് ഹാവൻ ബീച്ച് ആണ് കേട്ടോ. ഷെൽ ക്ലിയർ വെള്ളം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വിറ്റ്സൺഡേ ഐലൻഡിലുള്ള വൈറ്റ് ഹാവൻ ബീച്ചിലേക്കാണ്. ഇത് ഏകദേശം 90 മിനിറ്റ്സ് ബോട്ട് ട്രിപ്പാണ്. ഏർലി ബീച്ച് എന്ന് പറയുന്ന മെയിൻ ലാൻഡ് ഓസ്ട്രേലിയയിലുള്ള ഒരു സ്ഥലത്ത്. അപ്പോൾ നമ്മൾ വലിയൊരു ബോട്ടിൽ പോയിട്ട് കുറച്ച് ദൂരത്തുനിന്ന് നമ്മൾ ചെറിയൊരു ബോട്ടിലേക്ക് നമ്മളവർ മാറ്റും. എന്നാൽ ആ ചെറിയ ബോട്ടിലാണ് നമ്മളവർ ഇങ്ങോട്ട് ഈ ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം വലിയ ബോട്ടിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കാരണം ഇവിടെ ആഴം കുറവായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബോട്ടിൽ നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങി ആ ചെറിയൊരു സ്ഥലമാണിത്. അപ്പോൾ ഇതാണ് വിറ്റ്സൺഡേ ഐലൻഡ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഹിൽ ഇൻലെറ്റ് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഔട്ട്ലുക്ക് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഇതാണ് വിറ്റ്സൺഡേ ഐലൻഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഐലൻഡ് ഇൻ ഓസ്ട്രേലിയ ആണ്. അടിപൊളി ലുക്ക് ഔട്ടാണ്, നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. ഏകദേശം ഒരു സിനിമ ഷൂട്ടിംഗ് സ്ഥലം പോലെയൊക്കെ നമുക്ക് തോന്നും. അത്രയും പ്യുവർ ആൻഡ് ക്ലീൻ ആൻഡ് ഫ്രഷ് എയർ, അടിപൊളി സ്ഥലം. അപ്പോൾ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് നടന്നു നോക്കാം. ഏകദേശം 15 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ ലുക്ക് ഔട്ടിലേക്കുള്ള വാക്കിംഗ് ടൈം. അപ്പോൾ കുറേ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റെപ്സ് നമ്മളിങ്ങനെ കരിങ്കല്ല് വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ രണ്ട് സൈഡും മരങ്ങളും ഫുള്ള് ചീവീടുകളുടെ സൗണ്ട്. അപ്പോൾ കുറച്ചെത്തുമ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്ക് പോയാൽ ബീച്ചിലാണ്, റൈറ്റ് സൈഡിലേക്ക് പോയാലാണ് നമ്മളെ ഔട്ട്ലുക്ക്. അപ്പോൾ നമുക്കിങ്ങനെ നടന്നു നോക്കാം. അപ്പോൾ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മളെ കേരളത്തിലേക്കുള്ള നാട്ടുമ്പുറത്ത് ചെറിയ ഇടവഴികളിലൂടെ നടക്കുന്ന പോലെ നമുക്ക് തോന്നും. രണ്ട് സൈഡിലും ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ, അതിൻ്റെ ഇടയിൽ ചെറിയൊരു നടക്കാനുള്ള വഴി, എന്ത് രസം. അതിനിടയ്ക്ക് ചീവീടുകളുടെ സൗണ്ട്. കുറേ ആൾക്കാർ ഇത് ആ ലുക്ക് ഔട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. നമുക്ക് കുറേ കരിങ്കൽ സ്റ്റെപ്പ് ഉണ്ട്. അതിങ്ങനെ നമുക്കിങ്ങനെ നടന്ന് നടന്ന് മുന്നോട്ട് പോകണം. ഏതായാലും നല്ല രസമാണ് ഈ രണ്ട് വഴികളും. ക്ലീൻ എയർ ആണ് എന്നാണ് വേറെ പ്രത്യേകത. അങ്ങനെ നടന്ന് നടന്ന് നമ്മളിതാ ഹിൽ ഇൻലെറ്റ് ലുക്ക് ഔട്ടിലെത്തിയിരിക്കുകയാണ്. എന്താണ് രസം. ഇവിടെ നിന്ന് ഹിൽ ഇൻലെറ്റ് ലുക്ക് ഔട്ടിൽ നിന്ന് വൈറ്റ് ഹാവൻ ബീച്ചിലേക്ക് നോക്കുന്ന വ്യൂ ഇസ് ബ്രത്ത് ടേക്കിംഗ്. ഇതിൻ്റെ പ്രത്യേകത മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ബീച്ച് ഇൻ ഓസ്ട്രേലിയ ആണ്. അത്രയും മനോഹരമാണ്. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം, അതിൻ്റെ കളറിനെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. ബ്ലൂ വൈറ്റ് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് നമുക്ക് കടലിൻ്റെ അടി ഇത്രയും ദൂരത്ത് നോക്കിയാൽ തന്നെ കാണാം. കണ്ടോ, അത്രയും മനോഹരമാണിത്. എന്താ രസം. ഓസ്ട്രേലിയയിലുള്ള എല്ലാവരും, അതിന് പുറമെ ലോകത്തുള്ള എല്ലാവരും വരുന്ന ഒരു ഐലൻഡാണ് വിറ്റ്സൺഡേ ഐലൻഡ് ആൻഡ് വൈറ്റ് ഹാവൻ ബീച്ച്. അത്രയും വേൾഡ് ഫേമസ് ആണിത്. അപ്പോൾ ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ഇതാ നമ്മുടെ ടൂർ ഗൈഡ് പറയുന്ന ഡിസ്ക്രിപ്ഷൻസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിലാണ് നമ്മളുടെ ലോക പ്രസിദ്ധമായ വൈറ്റ് ഹാവൻ ബീച്ച്. എന്താ രസമല്ലേ. നമുക്ക് ഇത്രയും ദൂരത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ സിനിമകളൊക്കെ കണ്ട പോലുള്ള ബീച്ചും കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ചെറിയ വേറൊരു ലുക്ക് ഔട്ടും ഉണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് പോയിട്ട് അവിടെ നിന്നും ഈ കാഴ്ചകൾ ആസ്വദിക്കാം. ഇവിടുന്ന് നോക്കുന്ന വ്യൂവും അടിപൊളിയാണ്. ആകാശവും കടലും ഭൂമിയും മൂന്നും ഒരുമിച്ച് നിൽക്കുന്നതാണ് വിറ്റ്സൺഡേ ഐലൻഡിലെ വൈറ്റ് ഹാവൻ ബീച്ച് ആണ് കേട്ടോ. വൺ ഓഫ് ദ പ്യൂറസ്റ്റ് ബീച്ച് ആൻഡ് വാട്ടർ ഇൻ ദ വേൾഡ്. ക്രിസ്റ്റൽ ക്ലിയർ, അടിപൊളി പ്യൂറസ്റ്റ് സാൻഡ് ആണ് ഇവിടെ. അതാണ് എൻ്റെ ബാക്കിൽ കാണുന്ന നല്ല ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ ആൻഡ് വൈറ്റ് വാട്ടർ. ഇങ്ങനെ അടിപൊളി കണ്ടോ, യഥാ രസം.
അടിപൊളിയാണ് ഗൈസ്. അപ്പൊ നമ്മളിങ്ങനെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഫുൾ മരങ്ങൾ അടിപൊളി. അപ്പൊ ഒരു സൈഡിൽ ഫുൾ മരങ്ങൾ, പിന്നെ നമുക്ക് നിൽക്കാനുള്ള നമ്മളെ വ്യൂവിങ് പ്ലാറ്റ്ഫോം, പിന്നെ നമ്മളിങ്ങനെ തിരിയുമ്പോൾ നമ്മുടെ ഈ മരങ്ങൾ, അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഫുൾ സാൻഡ് ആൻഡ് ബീച്ച്. അമേസിംഗ്. ലുക്കൗട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് വൈറ്റ് ഹാവൻ ബീച്ചിലേക്കാണ്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ പ്യുറസ്റ്റ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ബീച്ചിലേക്കുള്ള പോക്കാണ്. കണ്ടോ, ഇതാണ് പ്യുറസ്റ്റ് സാൻഡ് ഇൻ ദ വേൾഡ്. 99% പ്യുർ സിലിക്കയാണ്, ഫുൾ ക്ലിയർ വൈറ്റ് ആണ്. നമ്മളെ ക്യാമറയിൽ അത്രയും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. നല്ല പ്യുർ സിലിക്ക മണൽ ഗൈസ്, അടിപൊളി. ഇവിടെ വരുന്ന എല്ലാവർക്കും വെറ്റ് സ്യൂട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വെറ്റ് സ്യൂട്ട് ഇട്ടു. കാരണം ഇവിടെ ജെല്ലി ഫിഷ് അല്ലെങ്കിൽ സ്റ്റിങ്ങറെ എപ്പോഴും കാണും, അത് നമ്മളെ ശരീരത്തിൽ കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്, പെയിൻ ഉണ്ടാവും, ഡെത്ത് വരെ സംഭവിക്കും. അതുകൊണ്ട് എല്ലാവരും വെറ്റ് സ്യൂട്ട് ഇടുക. ഇനിയുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഗോപ്രോ വാട്ടർ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ എന്താ രസം, ക്യാമറ വെള്ളത്തിനടിയിലേക്ക് പോകുന്നു, ആ മണൽ കണ്ടോ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ആ വെള്ളം കാണാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ച് ആൻഡ് ഓഷ്യൻ ഇൻ ദ വേൾഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ബീച്ചാണ്, അതുകൊണ്ട് അധികം ആഴമില്ല. നമുക്ക് എല്ലാവർക്കും നമ്മളെ മക്കൾക്കും എല്ലാവർക്കും ഒരുമിച്ച് സ്വിം ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ബീച്ചാണിത്. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കാണാനും പറ്റും, അതുകൊണ്ട് അടിച്ച് പൊളിച്ച് നമുക്കിവിടെ എൻജോയ് ചെയ്യാം. വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീൻ എടുത്തിരിക്കുന്നത്. കണ്ടോ എന്താണ് ക്ലാരിറ്റി, ഇത് കണ്ടോ നമുക്ക് മണൽ ഇങ്ങനെ ക്ലിയറായിട്ട് കാണാം, അത്രയും ക്ലിയറാണ് ഇവിടുത്തെ വെള്ളം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റെല്ലാം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.